ഓക്കെ ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ പ്രാഥമിക പരീക്ഷയുടെ നാലാമത്തെ ചാപ്റ്ററിൻ്റെ റിവിഷനാണ് ഇവിടെ നടക്കുന്നത്. ആ റിവിഷനിലെ ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും തീർന്നു. ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയഗാനം തുടങ്ങിയവ തീർന്നു. ഇനി അതിലുള്ളത് മനുഷ്യാവകാശ കമ്മീഷനാണ്. ചാപ്റ്റർ 4, ഇവിടെ ചാപ്റ്റർ 4, മനുഷ്യാവകാശ കമ്മീഷൻ. മനുഷ്യാവകാശ കമ്മീഷൻ അതാണ് പറയാൻ പോകുന്നത്. വളരെ വ്യക്തമായിട്ട് ഇവിടെ സംസാരിച്ചതാണ് മനുഷ്യാവകാശ കമ്മീഷൻ. മനുഷ്യൻ്റെ എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു കമ്മീഷനാണിത്, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, NHRC. NHRC എന്ന് പറയുന്ന കമ്മീഷൻ്റെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. എന്ന് പറഞ്ഞാൽ ഈ നിയമം വരുന്നത് ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴിയാണ്, ത്രൂ എ ഗസറ്റ് നോട്ടിഫിക്കേഷൻ. അതുകൊണ്ടാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി. അതിന് നമുക്ക് ഈ പിന്നീട് ആർട്ടിക്കിൾ ഇല്ല, ഇതിന് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കാനുള്ളത്, സാർവദേശീയ മനുഷ്യാവകാശ ദിനം December 10 സാർവദേശീയ മനുഷ്യാവകാശ ദിനം December 10. ഇത് ഞാൻ എഴുതുന്നത്, ഇത് PSC ഒരു മാർക്ക്. സാർവദേശീയ മനുഷ്യാവകാശ ദിനം December 10. ഈ December 10 ആഘോഷിക്കാനുള്ള കാരണം, 1948 December 10 സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത്. ആര്? UNO. UNO നടത്തി. എവിടെ വെച്ച്? പാരീസിൽ വെച്ച് നടത്തി. പാരീസിൽ വെച്ചിട്ടാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത്, 1948 December 10 UNO ആണ് നടത്തിയത്. ഇവിടെ ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ, ആ December 10 PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. രണ്ട്, മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് എവിടെ വെച്ചാണ്? പാരീസിൽ വെച്ചിട്ടാണ്. എന്ന്? 1948. പാരീസ് എന്ന് പറയുന്നത് ഫ്രാൻസിൻ്റെ തലസ്ഥാനമാണ്. ഫ്രാൻസ് ഒരു യൂറോപ്യൻ രാജ്യമാണ്. മറ്റൊന്ന്, ഈസ് പാരീസ് ബേണിംഗ് എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ലാറി കോളിൻസും ഡൊമിനിക് ലാപ്പിയറും. ഈസ് പാരീസ് ബേണിംഗ്, പാരീസ് കത്തിയെരിയുകയാണോ? രണ്ടാം ലോക മഹായുദ്ധം തകർത്ത് നടക്കുകയാണ്. അപ്പോൾ തൻ്റെ സേനാനായകൻ പാരീസിലുണ്ട്. ഹിറ്റ്ലർ ഫോണിൽ ചോദിച്ചതാണ്, അത്ര കോൺഫിഡൻസ് ആയിരുന്നു ഹിറ്റ്ലർ, അഡോൾഫ് ഹിറ്റ്ലർ രണ്ടാം ലോക മഹായുദ്ധം നയിച്ചയാളാണ്. അദ്ദേഹം തൻ്റെ സേനാനായകനോട് ഫോണിൽ ചോദിച്ചു, ഈസ് പാരീസ് ബേണിംഗ്, പാരീസ് ഇപ്പോൾ കത്തിയെരിയുകയാണ്, അപ്പോൾ അവിടെ പിന്നീട് ജർമ്മനിയുടെ സൈന്യം തോക്കുകയാണ്. അപ്പോൾ ഈസ് പാരീസ് ബേണിംഗ് എന്ന പുസ്തകം എഴുതിയത് ലാറി കോളിൻസും ഡൊമിനിക് ലാപ്പിയറുമാണ്. ഇവരുടെ മറ്റൊരു പുസ്തകമാണ് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്, സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ, ഇന്ത്യയെക്കുറിച്ച് എഴുതിയതാണ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് എഴുതിയതാണ്. ലാറി കോളിൻസും ഡൊമിനിക് ലാപ്പിയറും തന്നെ. ഈ December 10 വേറൊരു പ്രത്യേകത, December 10 നോബൽ സമ്മാനം വിതരണം ചെയ്യുന്നത്. ആൽഫ്രഡ് നോബലിൻ്റെ ചരമദിനമാണ്. ആ ചരമദിനം പരീക്ഷയ്ക്ക് ചോദിക്കാം. December 10 നോബൽ സമ്മാനം കൊടുക്കുന്നത്. ആൽഫ്രഡ് നോബൽ ഡൈനാമിറ്റ് കണ്ടുപിടിച്ച, അല്ലെങ്കിൽ മരണത്തിൻ്റെ മൊത്ത വ്യാപാരി എന്ന് പറയപ്പെടുന്ന ആൽഫ്രഡ് നോബലിൻ്റെ ചരമദിനമാണ് December 10. ഇതുപോലെ ചരമദിനം PSC പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കേരളത്തിൽ വായനാവാരം June 19 മുതൽ 25 വരെയാണ്. ആ June 19 PN പണിക്കരുടെ ചരമദിനമാണ്. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ അനൗപചാരിക വിദ്യാഭ്യാസത്തിന് നേതൃത്വം കൊടുത്ത PN പണിക്കരുടെ ചരമദിനമാണ് June 19. അപ്പം June 19 മുതൽ 25 വരെയാണ് വായനാവാരം. നമുക്കിനി മനുഷ്യാവകാശത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ച December 10 PSC ഒരു മാർക്ക്, 1948 December 10 അങ്ങനെയും ചോദിച്ചിട്ടുണ്ട് PSC ഒരു മാർക്ക്. എവിടെ വെച്ചാണ്? പാരീസിൽ വെച്ചിട്ടാണ് PSC ഒരു മാർക്ക്. ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നതെന്നാണ്. ആദ്യം മനുഷ്യാവകാശ നിയമം വരും, അതിനുശേഷമാണ് മനുഷ്യാവകാശ കമ്മീഷൻ വരുന്നത്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ മനുഷ്യാവകാശ നിയമം പാസ്സാക്കിയത്, ആക്ട് പാസ്സാക്കിയത് 1993 September 28 PSC ഒരു മാർക്ക്, 2014 LDC ചോദിച്ചതാണ്. ദേശീയ മനുഷ്യാവകാശ നിയമം 1993 September 28. എന്നാൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വരുന്നത് 1993 October 12 October 12. മനുഷ്യാവകാശത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നതാണ് മനുഷ്യാവകാശ കമ്മീഷൻ, ദ വാച്ച് ഡോഗ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്.
പി എസ് സി ഒരു മാർക്ക്, എൻ എച്ച് ആർ സി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് മനുഷ്യാവകാശത്തിൻ്റെ സംരക്ഷകൻ എന്നാണ് അറിയപ്പെടുന്നത്. എത്ര പ്രാവശ്യമാണ് ദേശീയ മനുഷ്യാവകാശ നിയമം ഭേദഗതി ചെയ്തത്? 2006 2019 രണ്ട് പ്രാവശ്യം ദേശീയ മനുഷ്യാവകാശ നിയമം ആക്ട് ഭേദഗതി ചെയ്തിട്ടുണ്ട്. ആക്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ വന്നത്. ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനിൽ എത്ര പേരുണ്ട്? ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത് ഇങ്ങനെ എഴുതണം, 1+4=5, ഇതിനെ റൗണ്ട് ചെയ്തിട്ട് 1+5=6. അപ്പോൾ പണ്ട് ഇതായിരുന്നു, ഇപ്പോൾ ഇതാണ്, 1+5=6. ഇതിപ്പോഴാണ് നിലവിലുള്ളത്, ഇതിനെ റൗണ്ട് ചെയ്തോളാം, ഇതില്ല, ഇതിപ്പോൾ ഇല്ല. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനിൽ ഇപ്പോൾ 6 പേരാണ്, ഒരു ചെയർമാനും 5 അംഗങ്ങളും, പി എസ് സി 1 മാർക്ക്. ഇപ്പോഴാണെങ്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ചതോ അല്ലെങ്കിൽ വിരമിച്ച ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ഒരു ജഡ്ജിക്കോ ആകാം, വിരമിച്ച തന്നെ ജഡ്ജിയായിരിക്കണം. ഈ 6 അംഗങ്ങൾ ആണിപ്പോൾ ഉള്ളത്. 6 അംഗങ്ങളിൽ 2 പേര് ജഡ്ജിമാർ, 3 മനുഷ്യാവകാശ പ്രവർത്തകർ, അപ്പോൾ 3×2=5, 1 വനിത, അങ്ങനെ 6 പേരാണ്. 2 ജഡ്ജിമാരുണ്ട്, 3 മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട്, 1 വനിതയുണ്ട്, അങ്ങനെ 6 പേരാണ് അംഗങ്ങൾ. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ ഈ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡൻ്റാണ്. മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന സമിതി, അപ്പോൾ ഈ പ്രസിഡൻ്റാണ് ഈ 6 പേരെ നിയമിക്കുന്നത്. ഈ 6 പേരെ നിയമിക്കണമെന്ന് പ്രസിഡൻറ്റിനോട് ശുപാർശ ചെയ്യുന്ന സമിതിയിൽ എത്ര പേര്? 6 പേര്. അപ്പോൾ 2+6 മനുഷ്യാവകാശ കമ്മീഷനിൽ ഇപ്പോൾ ഉള്ളത് 6 പേര്, 5+1. മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ പ്രസിഡൻറ്റിന് ശുപാർശ ചെയ്യുന്ന സമിതിയിൽ 6 പേരാണ്. ആ ശുപാർശ ചെയ്യുന്ന സമിതിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്, എപ്പോഴും പ്രധാനമന്ത്രിയാണ്. അപ്പോൾ നമുക്ക് 6 പേരെന്ന് പരിശോധിച്ചു നോക്കാം. 1, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്ന 14-ാമത്തെ വ്യക്തിയാണ്, 25-ാമത്തെ പ്രധാനമന്ത്രി. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്ന 14-ാമത്തെ വ്യക്തി 25-ാമത്തെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ. കാരണം നെഹ്റു 4 തീര പ്രധാനമന്ത്രിയായിട്ടുണ്ട്, ഇന്ദിരാഗാന്ധി 4 തീര പ്രധാനമന്ത്രിയായിട്ടുണ്ട്, വാജ്പേയി 3 തീര പ്രധാനമന്ത്രിയായിട്ടുണ്ട്, രാജീവ് ഗാന്ധി 2 തീര പ്രധാനമന്ത്രിയായിട്ടുണ്ട്. ഇതിൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും 4 പ്രാവശ്യം വീതം പ്രധാനമന്ത്രിയായിട്ടുണ്ട്. മറ്റൊന്ന്, അപ്പോൾ അതിന് 6 പേരെന്ന് പറഞ്ഞാൽ 1 പ്രധാനമന്ത്രി, 2 ഹോം മിനിസ്റ്റർ, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇപ്പോൾ അമിത് ഷായാണ്. പിന്നെ മനസ്സിലാക്കാനുള്ളത്, അപ്പോൾ പ്രധാനമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും, പിന്നെ രാജ്യസഭയിൽ നിന്ന് 2, ലോകസഭയിൽ നിന്ന് 2. ഇപ്പോൾ രാജ്യസഭയിൽ നിന്ന് 2 ആരൊക്കെയാണ്? 1, ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ, രാജ്യസഭയുടെ ചെയർമാൻ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു, എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ. എന്നാൽ രാജ്യസഭയ്ക്ക് ഒരു ഡെപ്യൂട്ടി ചെയർമാനുണ്ട്, രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ഈ ഇടയ്ക്ക് വന്നതാണ്. ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവൻഷ്, എല്ലാവരും നോക്കിക്കോളണം, HRIVANSH, ഹരിവൻഷ് നാരായൺ സിംഗ്, SINGH, ഹരിവൻഷ് നാരായൺ സിംഗ്, ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ ഹരിവൻഷ് നാരായൺ സിംഗ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ്? വൈസ് പ്രസിഡൻ്റ് അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു, എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭ. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാനാണ് ഹരിവൻഷ് നാരായൺ സിംഗ്. അപ്പോൾ 2, അപ്പോൾ ഒരാളായി. ഇനി രാജ്യസഭയുടെ ഓപ്പോസിഷൻ ലീഡർ, പ്രതിപക്ഷ നേതാവ്, അപ്പോൾ രാജ്യസഭയിൽ നിന്ന് 2 പേര്, ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ, അതുപോലെ തന്നെ ഓപ്പോസിഷൻ ലീഡർ, പ്രതിപക്ഷ നേതാവ്, ഇപ്പോഴും ഗുലാം നബി ആസാദാണ്, ഗുലാം നബി ആസാദ് രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ്. ഇനി ലോക്സഭയിൽ നിന്ന് 2 പേര്, 1 ലോക്സഭയുടെ സ്പീക്കർ ഓം ബിർള, 17-ാമത്തെ സ്പീക്കറാണ് ഓം ബിർള. പിന്നെ ലോക്സഭയിൽ നിന്നൊരാൾ ലോക്സഭ ഓപ്പോസിഷൻ ലീഡർ, ഇപ്പോൾ ഓപ്പോസിഷൻ ലീഡർ ഇല്ല, കാരണം മൊത്തം അംഗങ്ങളുടെ 10% ഉണ്ടെങ്കിലേ പ്രതിപക്ഷ നേതാവായി ഒരാൾ അംഗീകരിക്കും. പക്ഷേ ഈ ശുപാർശ ചെയ്യുന്ന സമിതിയിലുള്ള 6 പേരിൽ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് ഇല്ലെങ്കിൽ ലോക്സഭയിലെ ഏറ്റവും വലിയ കക്ഷിയുടെ ഒരാളെ തിരഞ്ഞെടുക്കാം. അപ്പോൾ പ്രതിപക്ഷ നേതാവെന്ന് ഉള്ള രീതിയിലല്ല ഒരാളെ തിരഞ്ഞെടുക്കാം. അങ്ങനെ 6 പേരുള്ള ഒരു ശുപാർശ സമിതി, പ്രധാനമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി,
അമിത് ഷാ. ഇനി രാജ്യസഭയിൽ നിന്ന് രണ്ട് പേര്, ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ, ഓപ്പോസിഷൻ ലീഡർ ഓഫ് രാജ്യസഭ. ഇനി ലോക്സഭയിൽ നിന്ന് രണ്ട് പേര്, സ്പീക്കർ ഓഫ് ലോക്സഭ, ഓപ്പോസിഷൻ ലീഡർ ഓഫ് ലോക്സഭ. ഇതിൽ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ ഹരിവൻഷ് നാരായൺ സിംഗ് ആണ്. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് ഗുലാം നബി ആസാദാണ്. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ്. ഇങ്ങനെ ആറ് പേരുള്ളൊരു കമ്മിറ്റിയാണ് ഇതിന് ശുപാർശ ചെയ്യുന്നത്. ഇതിൽ ഏഴ് പേര് എക്സമീഷ്യോ അംഗങ്ങളാണ്. സാറെല്ലാം നേരത്തെ പറഞ്ഞതാണ്, നേരെ ഭംഗിയായിട്ട് പറഞ്ഞതാണ് ഏഴ് പേര്. ഇതെല്ലാം അമൻമെൻറ്റിന് ശേഷമാണ്, 2019 ശേഷമാണ് ഈ മാറ്റങ്ങൾ വന്നത്. അതുകൊണ്ട് 2019 എന്ന് പഠിക്കുന്നതായിരിക്കും നല്ലത്. 2019 മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സമീഷ്യോ മെമ്പർമാരുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, രാജ്യസഭയുടെ എക്സമീഷ്യോ ചെയർമാനാണ് ഉപരാഷ്ട്രപതി. എക്സമീഷ്യോ ബൈ വെർച്യു ഓഫ് ഹിസ് പൊസിഷൻ, ആ സ്ഥാനത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കമ്മിറ്റിയിൽ അംഗമാകുകയാണ്. ആരാണോ ആ സ്ഥാനത്ത് വരുന്നത്, ആ സ്ഥാനത്ത് വരുന്നവർ കൂടി മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമാണ്. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഫുൾ കോറമാണെങ്കിൽ, എല്ലാവരും പങ്കെടുക്കുകയാണെങ്കിൽ 6+7 13 പേര് പങ്കെടുക്കും. ഈ 13 പേരിൽ 6 പേരെ പ്രസിഡൻ്റ് ശുപാർശ ചെയ്ത് വരുന്നവരാണ്. ബാക്കി 7 പേര് അവരിരിക്കുന്ന ഉദ്യോഗത്തിൻ്റെ ബലത്തിൽ വരുന്നവരാണ്, എക്സമീഷ്യോ മെമ്പർമാരാണ്. അതിൽ ആരിരിക്കണോ അവർ വരും, എ ഓർ ബി, ഇന്നാര് വരണമെന്നില്ല. ആരാണോ അതിൻ്റെ ഹെഡ്, ആ ഹെഡുകൾ വരും. ആ എക്സമീഷ്യോ മെമ്പർമാരിൽ ഒന്ന് ദേശീയ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സണാണ്. ദേശീയ വനിതാ കമ്മീഷൻ 1992 ജനുവരി 31 വന്നത്. രാഷ്ട്രമഹിള അവരുടെ മാസികയാണ്, PSC യോജിച്ചതാണ്. ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ജയന്തി പട്നായിക്കും ഇപ്പോഴത്തേത് രേഖാ ശർമ്മയുമാണ്. അപ്പോൾ രേഖാ ശർമ്മ ഇതിൽ പിന്നീട് എക്സോഫീഷ്യോ മെമ്പറാണ്. ഏത്? മനുഷ്യാവകാശ കമ്മീഷനിലെ. രണ്ടാമത്തേത് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ്. ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും ഉണ്ട്. അതായത് പിന്നീട് ദേശീയ കമ്മീഷൻ, ഷെഡ്യൂൾഡ് കാസ്റ്റിനുള്ള കമ്മീഷൻ, ഷെഡ്യൂൾഡ് ട്രൈബിനുള്ള കമ്മീഷൻ. ഈ ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബും ആയി മാറിയത് 89 ഭരണഘടനാ ഭേദഗതി 2003 രണ്ട് കമ്മീഷനായി മാറി. പണ്ടത് ഒന്നായിരുന്നു. അതായത് NCSE നാഷണൽ കമ്മീഷൻ ഫോർ SC, NCST നാഷണൽ കമ്മീഷൻ ഫോർ ST, ഇങ്ങനെ ആയത് 89 ഭരണഘടനാ ഭേദഗതി 2003. അപ്പോൾ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ കാസ്റ്റ് വരുന്നത് 2004. 2003 ആ നിയമം വരുന്നത്. 2004 നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ കാസ്റ്റ്. ആ ഷെഡ്യൂൾ കാസ്റ്റിൻ്റെ, അതായത് ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ രാംശങ്കർ കത്തേരി, KATHERI. അത് പഠിച്ചോളണം. രാംശങ്കർ കത്തേരിയാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ. 2004 അത് നിലവിൽ വന്നത്, 89 ഭരണഘടനാ ഭേദഗതി 2003 അനുസരിച്ച്. ദേശീയ പട്ടികവർഗ കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്, അതിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ നന്ദകുമാർ സായിയാണ്. നന്ദകുമാർ സായി അതിൻ്റെ ആദ്യത്തെ ചെയർമാനായിരുന്നു കൻവർ സിംഗ്. അത് 2017 LDC ചോദിച്ചതാണ്. അടുത്തത് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്, ന്യൂനപക്ഷ കമ്മീഷൻ്റെ അധ്യക്ഷൻ. ആ ഇപ്പോഴും ന്യൂനപക്ഷ കമ്മീഷൻ്റെ അധ്യക്ഷൻ 1992 ന്യൂനപക്ഷ കമ്മീഷൻ വരുന്നത്. ആ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ സെയ്ദ് ഹായിറുൽ ഹസൻ. സെയ്ദ് ഹായിറുൽ ഹസൻ, HAYARUL, സെയ്ദ് ഹായിറുൽ ഹസൻ ആണ് ഇപ്പോഴത്തെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ അധ്യക്ഷൻ. ഈ ന്യൂനപക്ഷ കമ്മീഷൻ 1992 ന്യൂനപക്ഷങ്ങളെന്ന് പറഞ്ഞാൽ 6 വിഭാഗങ്ങളാണ്. മുസ്ലിം ന്യൂനപക്ഷമാണ്, ക്രിസ്ത്യൻ ന്യൂനപക്ഷമാണ്, സിഖ് വിഭാഗക്കാർ ന്യൂനപക്ഷമാണ്, ബുദ്ധിസ്റ്റ്, ജെയിൻ വിഭാഗക്കാർ, സൊറാസ്ട്രിയൻ, ഇങ്ങനെ 6 വിഭാഗങ്ങളാണ് ന്യൂനപക്ഷത്തിലുള്ളത്. അതും പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെന്ന് പറഞ്ഞാൽ 6 മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, അതുപോലെ തന്നെ ബുദ്ധമതവിശ്വാസികൾ, ജൈനമതവിശ്വാസികൾ, സൊറാസ്ട്രിയൻസ്. ഇങ്ങനെ 6 വിഭാഗങ്ങളാണ് ദേശീയ ന്യൂനപക്ഷങ്ങളെന്ന് പറയുന്നത്. ഈ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അല്ല കണ്ടുപിടിക്കാനാണ് സച്ചാർ കമ്മിറ്റി. മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ കണ്ടുപിടിക്കുന്നതിന് ഗവൺമെൻറ് വെച്ച കമ്മിറ്റിയുടെ പേരാണ് സച്ചാർ കമ്മിറ്റി. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. 2005 സച്ചാർ കമ്മിറ്റിയെ വെച്ചത്.
വിഷയങ്ങളുടെ ഇന്നത്തെ അവസ്ഥയെ കുറിച്ച് തിരക്കുന്നതിന് വേണ്ടി. അടുത്തത് ചെയർമാൻ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്. ബാക്ക്വേർഡ് ക്ലാസ്സിന് ബാക്ക്വേർഡ് ക്ലാസ്സിൻ്റെ ചെയർമാൻ ആരാണോ അദ്ദേഹം ഈ കമ്മിറ്റിയിൽ അംഗമായിരിക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ. അത് ഭഗവാൻ ലാൽ സാഹ്നി. ദേശീയ പിന്നാക്ക കമ്മീഷൻ്റെ ചെയർമാൻ ഭഗവാൻ ലാൽ സാഹ്നി ഇതിൽ അംഗമാണ്. അടുത്തത് ചെയർപേഴ്സൺ ഫോർ എൻ സി പി സി ആർ. എൻ സി പി സി ആർ എന്ന് വെച്ചാൽ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, കുട്ടികൾ ബാലാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള കമ്മീഷൻ. ആ കമ്മീഷൻ്റെ ചെയർമാൻ ഇപ്പോൾ പ്രിയങ്ക് കനൂൻ ഗോ. അടുത്തത് പിന്നെ ഒരാൾ കൂടി ഇതിനകത്ത് വരുന്നത് ഏതാണെന്ന് വെച്ചാൽ ചീഫ് കമ്മീഷണർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്. അംഗവൈകല്യമുള്ളവരുടെ ഒരു കമ്മീഷനുണ്ട്, അതിൻ്റെ ചീഫ് കമ്മീഷണർ. അതിൻ്റെ ചീഫ് കമ്മീഷണറാണ് കമലേഷ് കുമാർ പാണ്ഡെ. കമലേഷ് കുമാർ പാണ്ഡെ ഇതിലെ അംഗമാണ്. അങ്ങനെ ഏഴ്. പിന്നെ എക്സബീഷ്യോ മെമ്പേഴ്സാണ്. എക്സബീഷ്യോ മെമ്പേഴ്സ് ഇതിലെ അംഗങ്ങളാണ്. അതിൻ്റെ തുടങ്ങിയ വർഷങ്ങളും അതിൻ്റെ ചെയർമാനെയും ഒക്കെ പഠിക്കേണ്ടത് ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് അത്യാവശ്യമാണ്. സബ് ഇൻസ്പെക്ടർ, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ഒക്കെ. പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ ആദ്യത്തെ ആളുകളേക്ക് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതുപോലെ എൻ എച്ച് ആർ സിയുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷനാണ് എച്ച് എൽ ദത്തു. പി എസ് സി ഒരു മാർക്ക്. എച്ച് എൽ ദത്തു പി എസ് സി ഒരു മാർക്ക് ഇപ്പോഴത്തെ അധ്യക്ഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷനായിരുന്നു ജസ്റ്റിസ് രംഗനാഥ മിശ്ര. പി എസ് സി ഒരു മാർക്ക്. ആദ്യത്തേത് രംഗനാഥ മിശ്ര, ഇപ്പോഴത്തേത് എച്ച് എൽ ദത്തു. അടുത്തത് രണ്ടാമത്തെ ചെയർമാൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, എം എൻ വെങ്കടസെല്ലയ്യ. പി എസ് സി ഒരു മാർക്ക്. പി എസ് സി ഒരു മാർക്ക്. മറ്റ് ഒന്ന് രണ്ട് കാര്യങ്ങളോട് ഇത് സൂചിപ്പിക്കാനുള്ളത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ മലയാളിയായ ചെയർമാൻ കെ ജി ബാലകൃഷ്ണൻ. കോട്ടയംകാരനാണ്. ആ കോട്ടയം പ്രധാനപ്പെട്ടതാണ്. കോട്ടയംകാരനാണ്. 38-ാമത്തെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസായി വിരമിച്ച ആളാണ് കെ ജി ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ വനിത ആരാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീബി. കേരളത്തിലാണ് അവരുടെ ജന്മദേശം. കേരളത്തിലെ പത്തനംതിട്ട പ്രദേശത്താണ് അവർ ജനിച്ചത്. തമിഴ്നാട്ടിലെ ഗവർണറായിരുന്നു. സുപ്രീംകോടതിയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? പട്ടേൽ ഭവൻ, ന്യൂഡൽഹി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ കാലാവധി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ കാലാവധി എല്ലാം അറിഞ്ഞിട്ട് ശ്രദ്ധിച്ചോളാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ കാലാവധി 70. അപ്പോൾ ഇതില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ 3/70. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അംഗങ്ങളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. വിച്ച് അവർ ഈസ് ഏർലിയർ എന്നൊക്കെ പറയും, നിങ്ങൾ തെറ്റിക്കും. അതെന്താണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. 3 വർഷം അല്ലെങ്കിൽ 70. ആദ്യം സംഭവിക്കുന്നത് ഏതാണോ ഇങ്ങോട്ട് നോക്കിക്കോളൂ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ 68 വയസ്സായ എന്നെ നിയമിച്ചു. എനിക്ക് 3 വർഷം ഇരിക്കാം, പക്ഷേ എനിക്ക് 68, 2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് 70. ആദ്യം സംഭവിച്ചത് 70. 3 വർഷമല്ല. ഇനി 67 വയസ്സിൽ എന്നെ നിയമിച്ചു, എനിക്ക് 70 വയസ്സ് തന്നെ ഇരിക്കാം. അപ്പോൾ 3 വർഷം ഫുള്ളായിട്ടിരിക്കുക. എന്നെ 60 വയസ്സിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ നിയമിച്ചത്. എനിക്ക് 63 വയസ്സ് വരെ ഇരിക്കാം. ആദ്യം സംഭവിച്ചത് 63 വയസ്സാണ്. 3 വർഷം. 60 വയസ്സിൽ എന്നെ നിയമിച്ചു, 63 വയസ്സ് വരെ 3 വർഷം. അപ്പോൾ ആദ്യം സംഭവിച്ചത് എനിക്ക് 63 വയസ്സായതാണ്. ഇവിടെ ആദ്യം സംഭവിച്ചത് എനിക്ക് 70 വയസ്സായതാണ്. 68 വയസ്സിൽ എന്നെ നിയമിച്ചു, 3 വർഷം ഇരിക്കാം. എന്നാൽ 68, 3, 71 വരെ ഇരിക്കാം. ആദ്യം സംഭവിച്ച 70. ഇതാണ് ഇതിൻ്റെ പ്രയോഗം. അത് കുട്ടികളൊന്ന് ഓർമ്മിച്ച് വെച്ചേക്കണം. വെച്ചാൽ ഞാൻ പണ്ടൊരു ക്ലാസ്സിൽ ചോദിച്ചപ്പോഴത്തേക്ക് വിച്ചവർ ഈ ഷെയർലിയർ എന്ന് കേട്ടപ്പോൾ ഒന്ന് പിടിയിട്ടില്ല. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 70. ആദ്യം സംഭവിക്കുന്നത് ഏതാണോ അതാണ്. അടുത്തത് മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളൂടി പറയുകയാണ്. മനുഷ്യാവകാശ സങ്കല്പത്തിന് ഉത്തേജനം നൽകിയ സംഘടന ഏത്? 2013-14 എൽ ഡി സി, തിരുവനന്തപുരം ജില്ല. മനുഷ്യാവകാശ സങ്കല്പത്തിന് ഉത്തേജനം നൽകിയ സംഘടന ഏത്? ലോക സോഷ്യൽ ഫോറം. ലോക സോഷ്യൽ ഫോറമാണ് ഉത്തേജനം നൽകിയത്. മനുഷ്യാവകാശ സംരക്ഷണത്തിനായി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാന സംഘടന ഏത്? സിറ്റിസൺ ഫോർ ഡെമോക്രസി. പി എസ് സി ഒരു മാർക്ക്.
മനുഷ്യാവകാശത്തിന് ഉത്തേജനം നൽകുന്ന സംഘടന ലോക സോഷ്യൽ ഫോറം മനുഷ്യാവകാശ സംരക്ഷണത്തിനായി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടന ഏത് സിറ്റിസൺ ഫോർ ഡെമോക്രസി അടുത്തത് മനുഷ്യാവകാശ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ഒരു പ്രമുഖ വ്യക്തി ആരാണ് ആലോചിക്കടോ കേരളത്തിലെ പ്രമുഖ വ്യക്തിയാണ് അരുന്ധതി റോയ് 2011 എൽ ഡി സി 2011 എൽ ഡി സി എന്ന് പറയുമ്പോൾ ചക്രവാണി സാർ പറയണത് ശരിയാണോ തെറ്റാണോ എന്ന് എടുത്ത് നോക്കണം അടുത്തത് മനുഷ്യാവകാശ സംരക്ഷണത്തിനുള്ള ഉത്തരവാദിത്വം ആർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം യു എൻ ഒയുടെ അന്തർദേശീയ നീതിന്യായ കോടതിക്കാണ് മനുഷ്യാവകാശ സംരക്ഷണത്തിനുള്ള ഉത്തരവാദിത്വം യു എൻ ഒയിൽ ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു അത് അന്തർദേശീയ നീതിന്യായ കോടതി അന്തർദേശീയ നീതിന്യായ കോടതി ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഹേഗ് ഹേഗ് എവിടെയാണ് അത് നെതർലൻഡിലാണ് നെതർലൻഡിൻ്റെ തലസ്ഥാനം ഏതാണ് ആംസ്റ്റർഡാമാണ് നെതർലൻഡ് ഏത് ഭൂഖണ്ഡത്തിലാണ് അത് യൂറോപ്യൻ രാജ്യമാണ് നെതർലൻഡ് സമുദ്രനിരപ്പിൽ നിന്ന് താഴെയുള്ള ഒരു രാജ്യം ഏതാണ് നെതർലൻഡാണ് കേരളത്തിലെ നെതർലൻഡ് എന്നറിയപ്പെടുന്ന കുട്ടനാടാണ് സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്ന പ്രദേശമാണ് നെതർലൻഡ് അത് ഒന്ന് ഓർമ്മിച്ച് വയ്ക്കേണ്ടത് നല്ലതാണ് അപ്പോൾ അന്തർദേശീയ നീതിന്യായ കോടതിയിൽ ആകെ ജഡ്ജിമാരെത്ര 15 ജഡ്ജിമാരാണ് ആ ജഡ്ജിയുടെ കാലാവധി എത്ര 9 വർഷമാണ് ജഡ്ജിയുടെ കാലാവധി ഇതാണ് മനുഷ്യാവകാശ കമ്മീഷനുമായി ഇവിടെ ചർച്ച ചെയ്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ മലയാളി ജസ്റ്റിസ് ഫാത്തിമ ബീബി മറന്നുപോകരുത് കമ്മീഷൻ്റെ അധ്യക്ഷനായ കെ ജി ബാലകൃഷ്ണൻ മറന്നുപോകരുത് ഇപ്പോൾ എച്ച് എൽ ദത്തു മറന്നുപോകരുത് ആദ്യത്തെ രംഗനാഥ മിശ്ര മറന്നുപോകരുത് അടുത്ത സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കൂടി ഒന്ന് പരിശോധിക്കാം 1998 December 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ SHRC നിലവിൽ വന്നത് അതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് PSC 1 mark അംഗങ്ങൾ 2+1 ഒരു ചെയർമാനും 2 അംഗങ്ങളുമാണ് 3 പേരാണ് സംസ്ഥാനത്തിലത് പിന്നീട് ദേശീയ തലത്തിലാണെങ്കിൽ 1+5 ഇവിടെ 1+2 നിയമിക്കുന്നത് ഗവർണറാണ് നീക്കം ചെയ്യുന്നത് പ്രസിഡൻ്റാണ് കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് തന്നെയാണ് ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് MM പരീദ്പിള്ള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ MM പരീദ്പിള്ള ഇപ്പോൾ ആൻ്റണി ഡൊമിനിക്കാണ് ആൻ്റണി ഡൊമിനിക് ഇപ്പോഴത്തേത് ഇത്രയുമാണ് മനുഷ്യാവകാശ കമ്മീഷനുമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനി ഈ ചാപ്റ്ററിൽ ഒരു ഭാഗം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഇനി അടുത്ത് നമുക്ക് പരിശോധിക്കേണ്ടത് ദേശീയ വിവരാവകാശ കമ്മീഷനാണ് ദേശീയ വിവരാവകാശ കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ ദേശീയ വിവരാവകാശ കമ്മീഷൻ എന്താണ് ഈ വിവരാവകാശം റൈറ്റ് ടു ഇൻഫർമേഷൻ അറിയാനുള്ള അവകാശം ഇത് വിവരാവകാശ കമ്മീഷൻ വന്നതോടുകൂടി എല്ലാ രംഗങ്ങളിലും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളും ആയി ബന്ധപ്പെടുന്നതാണ് അതിൽ സുതാര്യത ട്രാൻസ്പെരൻസി ഉണ്ടായി നമുക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വിവരാവകാശത്തിൽ എനിക്ക് എത്ര രൂപ ശമ്പളമുണ്ട് ഞാൻ എപ്പോഴാണ് വരുന്നത് പോകുന്നതൊക്കെ നിങ്ങൾക്ക് തിരക്കാം വിവരാവകാശ കമ്മീഷനിൽ നമുക്ക് അപേക്ഷ കൊടുക്കാം രാജ്യത്തിൻ്റെ പൊതു താല്പര്യത്തിന് ഹാനികരമല്ലാത്ത പൊതു താല്പര്യത്തിന് ഹാനികരമല്ലാത്തതേ കിട്ടുള്ളൂ ഇപ്പോൾ ഡിഫൻസിൻ്റെ ഒന്നും നമുക്ക് വിവരാവകാശത്ത് കിട്ടില്ല ഇൻ്റലിജൻസ് ബ്യൂറോയുടെ നമുക്ക് വിവരാവകാശത്ത് കിട്ടില്ല അപ്പോൾ രാജ്യത്തിൻ്റെ പൊതു താല്പര്യത്തിന് ഹാനികരമല്ലാത്ത നിയമങ്ങളൊഴികെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിനുമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വിവരങ്ങൾ കിട്ടും അല്ലാതെ ഒരു ആളൊരു ഫാക്ടറി നടത്തിയെന്ന് അവിടെ നിന്ന് കിട്ടില്ല ഒരാളൊരു ക്ലിനിക്ക് നടത്തുകയാണ് നിങ്ങൾ വിവരാവകാശം ചോദിച്ചാൽ അവിടെ നിന്ന് കിട്ടില്ല അപ്പോൾ രാജ്യത്തിൻ്റെ പൊതു താല്പര്യത്തിന് ഹാനികരമല്ലാത്ത നിയമങ്ങളൊഴികെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉടമസ്ഥതയിലും പ്രവർത്തനത്തിലുമുള്ള സ്ഥാപനങ്ങളിൽ നിന്നേ വിവരങ്ങൾ കിട്ടൂ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 2 ദേശീയ വിവരാവകാശ കമ്മീഷൻ അത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറഞ്ഞാൽ ഈ വിവരാവകാശ കമ്മീഷൻ സ്ഥാപിച്ചിരിക്കുന്നത് ത്രൂ ആൻഡ് ഒഫീഷ്യൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ വഴിയാണ് ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഈ ഗസറ്റ് PSC പരീക്ഷയ്ക്ക് ചോദിച്ച സ്പെല്ലിങ്ങാണ് ഇംഗ്ലീഷിൽ ZETT ഗസറ്റ് PSC പരീക്ഷയ്ക്ക് ചോദിച്ച 1 mark ചോദിച്ചാണ് ഗസറ്റ് GIZETT ഗസറ്റ്
ആർ ടിഐയുടെ ആസ്ഥാനം എവിടെയാണ്? സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ഭവൻ, ന്യൂഡൽഹി. സി ഐ സി ഭവൻ എന്നാണ്. പിന്നെ ദേശീയ വിവരാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയതെന്ന് 2005 ജൂൺ 15 PSC 1 മാർക്ക്. ദേശീയ വിവരാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത് അത് 2005 ജൂൺ 15. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്ന് 2005 ഒക്ടോബർ 12 PSC 1 മാർക്ക്. അപ്പോൾ 2 മാർക്ക് ഇപ്പം തന്നെയായി. ഒന്ന്, നിയമം പാസാക്കിയത് 2005 ജൂൺ 15, അതിൻ്റെ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 എ പി ജെ അബ്ദുൽ കലാമിൻ്റെ കാലത്ത്. ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏത്? PSC 1 മാർക്ക്. 2017 LDC, പിന്നെ ഇടുക്കി, കോഴിക്കോട്, ആലപ്പുഴ. അത് ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏത്? അത് വിവരാവകാശ കമ്മീഷനാണ്. വിവരാവകാശ കമ്മീഷനിൽ ആകെ അംഗങ്ങൾ എത്ര? ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10 കൂടാത്ത കമ്മീഷൻ അംഗങ്ങളും, ഇൻഫർമേഷൻ കമ്മീഷണർമാർ. ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10 കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരുമാണ് അതിൻ്റെ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടാത്ത എന്നുള്ളത് ശ്രദ്ധിച്ചോളണം. അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ 3 പേരാണുള്ളത്. 1 പ്രധാനമന്ത്രി, 2 ലോകസഭാ പ്രതിപക്ഷ നേതാവ്, 3 പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി. 3 പേരുള്ള ഒരു സമിതിയാണ് ഈ അംഗങ്ങളെ തീരുമാനിക്കുന്നത്. നിയമിക്കുന്നത് പ്രസിഡൻ്റ് തന്നെയാണ്. അടുത്ത, വിവരാവകാശത്തിലെ അംഗങ്ങളെ നിയമിക്കുന്ന ആര്? രാഷ്ട്രപതിയാണ്. ഇപ്പോഴത്തെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദാണ്. 15-ാമത്തെ പ്രസിഡൻ്റാണ്, 14-ാമത്തെ വ്യക്തിയാണ്. ഇത് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65. ആദ്യം സംഭവിക്കുന്ന ഏതോ അത്. അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. വിവരാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ പിന്നീട് മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരായിരുന്നു? വജാഹത്ത് ഹബീബുള്ള, PSC 1 മാർക്ക്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഇന്ത്യയുടേത് വജാഹത്ത് ഹബീബുള്ള. ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ യശ് വർദ്ധൻ കുമാർ സിൻഹ. യശ് വർദ്ധൻ കുമാർ സിൻഹ. സിൻഹ, യശ് വർദ്ധൻ കുമാർ സിൻഹ. എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെച്ചേക്കുക. നവംബർ 7 മുതലാണ് ഈ മാറ്റം വന്നത്. പലരും ഈ മാറ്റം കഴിഞ്ഞ ക്ലാസ്സിൽ സാറെടുക്കുമ്പോഴത്തേക്ക് ഈ മാറ്റം ഇല്ലായിരുന്നു. അപ്പോൾ വിവരാവകാശ കമ്മീഷൻ്റെ ആദ്യ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള, PSC 1 മാർക്ക്. ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ യശ് വർദ്ധൻ കുമാർ സിൻഹ, നവംബർ 7 മുതൽ. അടുത്തത്, മുഖ്യ വിവരാവകാശ കമ്മീഷണറായ വനിത ആരാണ്? ദീപക് സന്ധു, PSC 1 മാർക്ക്. ലോകത്ത് ആദ്യമായി വിവരാവകാശ നിയമം നിലവിൽ വന്ന രാജ്യം ഏതാണ്? സ്വീഡൻ. സ്വീഡൻ ഒരു സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ്. ഫൈൻസ് എന്നുള്ള കോഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സ്വീഡൻ്റെ തലസ്ഥാനമാണ് സ്റ്റോക്ക്ഹോം. ഇന്ത്യയിൽ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വരുവാൻ കാരണമായ സംഘടന ഏതാണ്? മസ്തൂർ കിസാൻ ശക്തി സംഗതൻ. മസ്തൂർ കിസാൻ ശക്തി സംഗതൻ, MKSS. ഇത് നിലവിൽ വന്നത് എന്താണ്? 1987. മസ്തൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടന ഏത് സ്റ്റേറ്റിലാണ്? രാജസ്ഥാൻ. PSC 1 മാർക്ക് 2014. മസ്തൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടന രാജസ്ഥാനിലാണ്. പഞ്ചായത്ത് നിയമം, പഞ്ചായത്തി രാജ് സംവിധാനം പറഞ്ഞ രാജസ്ഥാനിലാണ്. 1959 രാജസ്ഥാൻ. അടുത്തത്, ഈ സംഘടന വരാൻ കാരണമായത്, അതായത് മസ്തൂർ കിസാൻ ശക്തി സംഗതൻ എന്ന സംഘടന വരാൻ കാരണമായത് വ്യക്തി ആരാണ്? അരുണ റോയ്, നിഖിൽ ഡേ ആൻഡ് ശങ്കർ സിംഗ്, അരുണ റോയ്. അടുത്ത, ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ സ്റ്റേറ്റ് ഏതാണ്? തമിഴ്നാട്, 1997. വിവരാവകാശത്തിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ BPL കുടുംബത്തിൻ്റെ ഫീസ് എത്രയാണ്? ഫീസില്ല, ബിലോ പോവർട്ടി ലൈൻ. മറ്റുള്ളവർക്ക് 10 രൂപയാണ് ഫീസ്. അപേക്ഷ കൊടുക്കേണ്ടത് ആർക്കാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ്. PSC 1 മാർക്ക്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. ഞാനിത് പെട്ടെന്ന് പറഞ്ഞു പോകണം, നിങ്ങൾക്ക് ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം.
അടുത്തത് ജീവനെയും സ്വത്തിനെയും ബാധിക്കുന്ന വിവരങ്ങൾ എത്ര സമയത്തിനകത്ത് കിട്ടണം? 48 മണിക്കൂറിനകത്ത് കിട്ടണം. വളരെ അർജൻറ് ഉള്ളതാണ്. 48 മണിക്കൂറിനകത്ത് കിട്ടണം. 48 മണിക്കൂറിനകത്ത് വിവരം കിട്ടണം. ആദ്യം 30 ദിവസത്തിനകത്താണ് നമ്മൾ അപേക്ഷിച്ചാൽ വിവരം കിട്ടേണ്ടത്. വിവരം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ അപ്പീൽ കൊടുക്കാനുള്ള ദിവസം എപ്പോഴാണ്? 30 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ആദ്യ അപ്പീൽ കൊടുക്കാം. രണ്ടാമത്തെ അപ്പീൽ കൊടുക്കുന്നത് 90 ദിവസം. ആ 90 ദിവസം PSC 1 മാർക്ക്. രണ്ടാമത്തെ അപ്പീൽ, ഈ രണ്ട് അപ്പീലും കൊടുത്തിട്ട് നിങ്ങൾക്ക് വിവരം കിട്ടുന്നില്ല, വിവരാവകാശത്ത് നിന്ന് നിങ്ങൾക്ക് വിവരങ്ങൾ കിട്ടുന്നില്ല എങ്കിൽ ഇത് തരേണ്ട ഉദ്യോഗസ്ഥന് ഡെയിലി പിഴ 250 രൂപയാണ്. അയാൾ തരുന്നില്ല, നിങ്ങൾക്ക് വിവരം തരുന്നില്ല. അങ്ങനെയാണെങ്കിൽ 250 രൂപ പെർ ഡേ അയാൾക്ക് ഫൈൻ ചെയ്യുക. അയാളെ അയാളുടെ പുറത്ത് ഫൈൻ അടിക്കാം. മാക്സിമം 25,000 രൂപ ഫൈൻ അടിക്കാം. മാക്സിമം 25,000. വിവരാവകാശ കമ്മീഷനിൽ എത്ര ഷെഡ്യൂളുണ്ട്? PSC 1 മാർക്ക്. രണ്ട് ഷെഡ്യൂൾ. അടുത്തത്, കേരളത്തിൽ വിവരാവകാശ കമ്മീഷൻ വന്നതെന്നാണ്? 2005 ഡിസംബർ 19. പിന്നീട് ആദ്യ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ്? കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? പാലാട്ട് മോഹൻദാസ്. ഇപ്പോഴത്തെ വിൻസൻ എം പോൾ. ഇത് ഈ കാര്യം ഇവിടെ മനസ്സിലാക്കി വെച്ചു. ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ പറയാം, നോക്കൂ. ഈ വിവരാവകാശ കമ്മീഷന് അല്ലെങ്കിൽ വിവരാവകാശ നിയമത്തിനൊരു മുൻപൊരു നിയമം ഉണ്ടായിരുന്നു, ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് എന്നാണ് അതിൻ്റെ പേര്. അതിപ്പോൾ ഇല്ല. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ 2014 LDC ചോദിച്ചു. 2014 LDC ആ ബുക്ക് പരിശോധിച്ചിട്ട് എൻ്റെ അടുത്ത് പറയണം, സാറ് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ. ക്വസ്റ്റ്യൻ ഇതാണ്, വിവരാവകാശ കമ്മീഷനുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? എ, അപേക്ഷാ ഫീസ് 10 രൂപയാണ്, ബന്ധമുണ്ട്, ആ പ്രസ്താവന ശരിയാണ്. അപേക്ഷ ലഭിച്ചാൽ 15 ദിവസത്തിനകം വിവരം ലഭിക്കണം, ആ പ്രസ്താവന തെറ്റാണ്, 30 ദിവസത്തിനകത്ത് മതി. അപ്പോൾ ഉത്തരം അതാണ്. അടുത്തത്, ഈ നിയമം നിലവിൽ വന്നത് 2005 അത് ശരിയാണ്. ഡി, രാജ്യത്തിൻ്റെ പൊതു താല്പര്യത്തിന് ഹാനികരമായ നിയമങ്ങളൊഴികെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉടമസ്ഥതയിലോ നിയന്ത്രണത്തിലോ ഉള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വിവരം ലഭിക്കും, അതും ശരിയാണ്. ഇത്രയുമാണ് ഈ ഭാഗത്ത് നിങ്ങളടുത്ത് എനിക്ക് പറയുവാനുള്ളത്. അപ്പോൾ ഇവിടെ 6 ചാപ്റ്റർ ഉള്ളതിലെ 1 ചാപ്റ്റർ കഴിഞ്ഞു. ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷനുകൾ എന്നിവയെ സംബന്ധിച്ച അറിവുകൾ അവിടെ എല്ലാം കുറച്ചിട്ടിട്ടുണ്ട്, എന്നിവയെ. അപ്പൊ ഇനി നമുക്ക് ദേശീയ വനിതാ കമ്മീഷൻ പഠിക്കണം, ഫൈനാൻസ് കമ്മീഷൻ പഠിക്കണം, നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ പഠിക്കണം. ഇങ്ങനെയുള്ള കമ്മീഷൻസ് കൂടി ഇതിനകത്ത് ചേർക്കണം. അങ്ങനൊരു വളരെ പിന്നീട് പരത്തി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇത് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ, ഞങ്ങളുടെ ഈ ടീമിനെ വിശ്വസിക്കുന്നവർ ഒരു പേപ്പർ എടുത്തിട്ട് അല്ലെങ്കിൽ 3-4 പേപ്പർ കുത്തിക്കെട്ടി ഈ ചാപ്റ്റർ 4 എഴുതണം. 4 എഴുതിയിട്ട് ഞങ്ങൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ അതിനകത്ത് ചേർത്തിട്ട് നിങ്ങൾ സ്വന്തമായി കിട്ടുന്ന കാര്യങ്ങൾ എഴുതി ചേർത്താലേ ജോലി കിട്ടൂ. അപ്പൊ ചാപ്റ്റർ 4 ഹെവി എഴുതുക, ചാപ്റ്റർ അല്ലെങ്കിൽ ബുക്കിൽ ചാപ്റ്റർ 4 എഴുതുക, എന്നിട്ട് ഈ വക കാര്യങ്ങൾ പഠിച്ചതെല്ലാം എഴുതുക. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് തൊഴിൽ വാർത്തയിലോ തൊഴിൽ രീതിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മെറ്റീരിയലിലോ നിങ്ങൾ വായിക്കുമ്പോൾ കിട്ടുന്ന വിവരങ്ങൾ ഇതിനകത്ത് എഴുതിച്ചേർക്കും. എനിക്കിപ്പോൾ ഒരു ഫയലുണ്ട്, എല്ലാവരും നോക്കിക്കോളൂ, ഇതെൻ്റെ ഫയലാണ്. ഇതെൻ്റെ ഫയലിൽ ആദ്യം ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, നാഷണൽ എംബ്ലം, വിവരാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ. ഞാൻ ഇതിനെ മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ വായിച്ചോണ്ട് പോകുമ്പോൾ എവിടെയെങ്കിലും ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പുതിയൊരു ഇൻഫർമേഷൻ കിട്ടിയാൽ ഞാൻ ഉടൻ തന്നെ ഇതിന്റെ മറുവശം ഇട്ടിരിക്കുകയാണ്. ഈ പേപ്പറിന്റെ മറുവശത്ത് ചോദിച്ചാൽ എല്ലാ പേപ്പറിലും ഒരു വശം എഴുതിയിട്ടുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഇത് കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് ഇനി PSC ചോദിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിനകത്ത് ചെയ്യാം. ഇങ്ങനെ വളരെ ഉത്സാഹത്തോടുകൂടി നിങ്ങൾ പഠിച്ചാൽ നിങ്ങളെ അച്ഛനെയും അമ്മയെയും നിങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റും, നിങ്ങളുടെ സഹോദരങ്ങളെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ പറ്റും, അങ്ങനെ നല്ല ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇനി ഇതിൻ്റെ 1 ചാപ്റ്റർ കഴിഞ്ഞ സ്ഥിതിക്ക് അടുത്ത ചാപ്റ്ററിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്.
അതിൻ്റെ നോട്ടുകൾ അതിൻ്റെ ക്ലാസ്സുകൾ തുടർച്ചയായിട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇവിടെ ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.